അപ്പോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രവീൺ. ഞാൻ അഹല്യ. ഇത് പ്രകൃതി. അഹല്യ. പ്രവീൺ. അപ്പോ ഇന്ന് ഞങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് വന്നേക്കുന്നത്. എവിടെയാത്? വളരെ സ്പെഷ്യൽ ആയിട്ട് ഞങ്ങൾ വ്ലോഗിംഗ് സ്റ്റാർട്ട് ചെയ്താ ഞങ്ങളുടെ പച്ചോല റെസ്റ്റോറൻറ്റിലാണ്. ശരിക്കും ഇത് തുടങ്ങിയില്ലായിരുന്നു, ചിലപ്പോൾ ഞങ്ങൾ വ്ലോഗ് ഒരുപക്ഷെ ഞങ്ങൾ വ്ളോഗിംഗ് ചെയ്യില്ലായിരുന്നു, പരിപാടിയെ തുടങ്ങത്തില്ലായിരുന്നു. അപ്പം അതിന് നിമിത്തമായ സ്ഥലമാണ്. അപ്പം ഞങ്ങൾ വന്ന വഴി മറക്കാതെ തിരിച്ചു വന്നേക്കുക. എന്തിനാണ് നമ്മൾ വന്നേക്കുന്നത്? നമ്മൾ ഇത് സ്റ്റാർട്ടിങ് ടൈമിലാണ് നമ്മൾ ആദ്യ വീഡിയോ ചെയ്തത്. നമ്മളതിൻ്റെ ഇനോഗ്രേഷൻ്റെ തലേ ദിവസമാണ് ചെയ്തത്. അപ്പോൾ ആദ്യം ഡിഷസൊന്നും ഉണ്ടായില്ല, ചെറിയ ഡിഷസാണ് ഉണ്ടായുള്ളൂ. ലൈവ് കിച്ചൺ ഉണ്ടായില്ല, ജ്യൂസ് കൗണ്ടർ അല്ലേ, ടീ സ്റ്റാൾ ഒന്നും ഉണ്ടായില്ല. ഒരുപാട് ഫെസിലിറ്റീസ് അതിന് ശേഷം വന്നു. അപ്പൊ നമ്മൾ ഇന്ന് അത് ഫുള്ളൊന്ന് കവർ ചെയ്യാൻ വേണ്ടി വന്നേക്കുക. ഫുഡ് ഫുഡ് ഫുഡാണ് ഇന്നത്തെ മെയിൻ. അപ്പോൾ നമ്മുടെ ഈ ഒരു പച്ചോലയുടെ ഫുൾ സംഭവങ്ങളെല്ലാം ഉള്ള നമ്മുടെ ഫസ്റ്റ് വ്ളോഗ്. അതെ, ഫസ്റ്റ് വ്ളോഗ്. ആദ്യത്തെ വ്ളോഗ്. അതിന് ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, നിങ്ങൾ ശ്രമിക്കുക. പക്ഷെ എന്നാലും ആ പച്ചോല ഫുൾ സംഭവം കാണണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എന്തായാലും ഈ പച്ചോലയെ അധികം കാണാത്തവർക്ക് ഈ വീഡിയോയിൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാനായി എല്ലാവരും ഇവിടെ ഇതാണ് ഇവിടുത്തെ എ സി ഹോളാണ്. ഒരു പത്ത് എത്ര പേർക്ക് ഇരിക്കല്ലേ? പത്ത് മുപ്പതൊന്നല്ലെന്ന് പറഞ്ഞ് പത്ത് മുപ്പത് പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാം. ഇതിവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് ഫിഷ് ഗ്രില്ല്. ഇത് ഫുൾ ഫിഷാണ്. ഞങ്ങൾ ഇത് ഓർഡർ ചെയ്യുന്നില്ല, കാരണം ഞങ്ങൾ രണ്ടുപേരുള്ളതാണ്, കഴിച്ചു തീർക്കാൻ പറ്റാത്തതുകൊണ്ട്. ഇത് ഭയങ്കര ടേസ്റ്റിയാണ്. ചെമ്പല്ലി ഏത് ഫിഷാ? ചെമ്പല്ലി. ചെമ്പല്ലി ഫിഷാണിത്. എത്ര കിലോ ഉണ്ട് ഇത്? ഏകദേശം 2.5 കിലോയോളം ഉണ്ട്. അപ്പോ നമ്മുടെ ഫുഡ് ഐറ്റംസ് എല്ലാം വന്നിട്ടുണ്ട്. എന്തൊക്കെയാ നമ്മുടെ സാധനങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത്? നമ്മൾ ഓർഡർ ചെയ്യുന്ന പുട്ട്, ഇത് ക്രാബ് ആണ്, ഞണ്ട് റോസ്റ്റ്, ഇത് ചിക്കൻ വറുത്തരച്ചത്, പിന്നെ നമ്മള് വെള്ളയപ്പം, പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ സംഭവമാണ് ഇത്, ഇത് നമ്മുടെ ഫിഷ് ഗുബൂസ് ആണ്. ഫിഷ് എന്താണ്? അൽഫാം. അൽഫാം. അപ്പൊ ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ. വലിയ ഫിഷിലൊക്കെ അവർ ചെയ്യും, പക്ഷെ നമ്മള് ചെമ്പല്ലിയിലൊക്കെ വലിയ ഫിഷിലൊക്കെ. അതെ, ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ള കാരണമാണ് ഞങ്ങൾ ചെറുത് വാങ്ങിച്ചത്. അപ്പൊ ഞങ്ങൾ ടേസ്റ്റ് ചെയ്യട്ടെ. കുറെ നേരം സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ കാണിച്ചുതരാം, പറഞ്ഞുതരാം. ഞാൻ ആദ്യം ഈ ക്രാബിനെ ഒന്ന് ഞാൻ ടേസ്റ്റ് ചെയ്യട്ടെ. പുട്ടിന്റെ ഒപ്പം ബെസ്റ്റ് ആണ്. ഞാൻ പുട്ടിന്റെ ഒപ്പം തന്നെ ഞാൻ കഴിച്ചിട്ടുണ്ട്, ചേട്ടാ കഴിച്ചിട്ടുണ്ടോ?
കഴിച്ചിട്ടുണ്ട് വല്ല വല്ലപ്പോഴും, കുറെ നാളായി ഇപ്പം ഞണ്ട് കഴിച്ചിട്ട്. കാരണം കിച്ചന് കഴിക്കണം, എൻ്റെ അമ്മയുണ്ട് അവർക്കൊക്കെ കഴിക്കണം. അടുത്ത ടേസ്റ്റ് ചെയ്ത് കാണിക്കാം. ഓക്കെ, നമ്മൾ ഞാൻ ആദ്യമായിട്ട് ഫിഷ് ഗ്രില്ല് കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഈ ഒരു അൽഫാം ഫിഷ് അൽഫാം കഴിച്ചിട്ടില്ല. എന്തായാലും കഴിച്ചു നോക്കാം. സാധനം കൊള്ളാട്ടോ. നമ്മളെപ്പോഴും ഈ ചിക്കൻ അൽഫാം എല്ലാം കഴിക്കുന്നതാണ്. അപ്പോൾ ഇതൊരു വെറൈറ്റി ആണ്, ടേസ്റ്റും ഉണ്ട്, ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ്. ചിക്കനൊക്കെ തിന്ന് മതിയായിരിക്കും. ഫിഷ് ഐറ്റംസിലേക്ക് കടണം. ഇതെല്ലാം കൊള്ളാം. ചിക്കൻ കൂട്ടി ഒരു പിടി പിടിക്കാം. വറുത്തരച്ച കറികൾ പൊതുവേ എപ്പോഴും ടേസ്റ്റി ആണ്. എനിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫിഷാണ് കേട്ടോ. തീർച്ചയായിട്ടും എനിക്ക് ഫിഷ് ഇഷ്ടപ്പെട്ടു. നമ്മുടെ പച്ചോലയില് കൊറേ ഡിഷുണ്ട്. പുട്ടിന്റെ കൂടെ ഒരുപാട് കറികളുണ്ട്. ബീഫ് ഉണ്ട്, നമ്മളിപ്പോ ബീഫ് വാങ്ങിച്ചില്ല. ബീഫ് ഉണ്ട്, എല്ലാം ഉണ്ട്. ചിക്കൻ ഐറ്റംസ് ഉണ്ട്, ഫിഷ് ഐറ്റംസ് വേറെ ഒരുപാട്, ക്രാബ് ബിരിയാണി ഉണ്ട്, ക്രാബ് ബിരിയാണി ഉണ്ട്, കക്ക ബിരിയാണി. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇവിടെ വന്നിട്ട് ഈ ഒരു ആംബിയൻസ് എക്സ്പ്ലോർ ചെയ്യുന്ന കൂടെ തന്നെ ഫുഡും കൂടെ കഴിക്കണം. അടിപൊളി ടേസ്റ്റാണ്. രാത്രി തന്നെ ശരിക്കും കാണണമെങ്കിൽ നിങ്ങൾ പഴയ വീഡിയോ ആണ്. അത് നമ്മുടെ ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇവരുടെ ഇൻസ്റ്റാഗ്രാമും ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതൊക്കെ ഒന്ന് പോയിട്ട് കാണുക. പിന്നെ പറ്റുമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഉറപ്പായിട്ട് ഷെയർ ചെയ്യണം. അത് ഞങ്ങളത് കഴിക്കട്ടെ, കഴിക്കട്ടെ കേട്ടോ. ഓക്കെ, ക്യാമറമാൻ ബാ. അപ്പോൾ നമ്മൾ ആ പച്ചോലയിൽ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കിടിലൻ പയ്യന്മാർ ഇവിടെ സെറ്റായിട്ട് ചിപ്പുണ്ട്. അപ്പോൾ ഇവരോട് നമുക്ക് ചോദിക്കാം, ഇവരെന്തോ ഇവരെന്താണ് ഇവിടെ കഴിച്ചത്, എങ്ങനെയുണ്ടായിരുന്നു ഇവർക്ക് ഇവിടുത്തെ ആംബിയൻസ് കാര്യങ്ങളൊക്കെ പറയൂ. കൊള്ളായിരുന്നു, നല്ല ഫുഡാണ്, നല്ല ആംബിയൻസ് ആണ്, നല്ലൊരു റെസ്റ്റോറൻ്റ് ആണ്. ഫാമിലി ആയിട്ട് വരാം, കപ്പിൾസ് ആയിട്ട് വരാം, എല്ലാവർക്കും എങ്ങനെ വേണമെങ്കിലും എല്ലാവർക്കും ഒരേ രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു റെസ്റ്റോറൻറ്റും കാര്യങ്ങളാണ്. ഇവരുടെ സർവീസും കാര്യങ്ങളും നല്ലതാണ്. ഓക്കെ, സോ ശരിക്കും ഇവരോട് തന്നെ ചോദിക്കുമ്പോഴായിരിക്കും നമുക്ക് കുറച്ചും കൂടെ വിശ്വസനീയമായിട്ടുള്ള കമൻസ് ആണല്ലേ നിങ്ങൾ തന്നെ പറയുമ്പോൾ. അപ്പൊ താങ്ക് യു. എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോ ഇതാണ് നമ്മുടെ ഇതിന്റെ ഓണർ അമൽ. അപ്പൊ അമലെ, ഇതിനെ പറ്റി ഒന്ന് പറയാമോ? നിങ്ങൾ ആരൊക്കെ കൂടിയാണിത്, എങ്ങനെയാണ് ഇതിന്റെ ഒരു ഐഡിയ? നമുക്ക് ഓൾറെഡി ഒരു കടയുണ്ട്, ഒരു കുമ്പളത്തെ ചെറിയൊരു പുട്ടുകട. നമ്മൾ കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞായിരുന്നു, ഓൾറെഡി അറിയാം. നിങ്ങളെ പറ്റി അറിയാം, എന്നാലും നിങ്ങൾ പാർട്ട്നേഴ്സിനെ പറ്റി ഒന്നും പറഞ്ഞില്ല. ഞാനുണ്ട്, നജീബ് എന്നുള്ള പാർട്ട്നർ ഉണ്ട്, അദ്ദേഹം നമ്മുടെ ഫാമിലി ഫ്രണ്ട് ആയിരുന്നു, ഇപ്പൊ എന്റെ പാർട്ട്നർ ആണ്. ഇവിടെ മെയിൻ ആയിട്ടുള്ളത് ചിക്കൻ ബിരിയാണിയാണ്. മീൻസ് ബിരിയാണിയാണ്, എല്ലാ ബിരിയാണി ഉണ്ട്. ചിക്കൻ, ബീഫ്, മട്ടൺ, പ്രോൺസ്, ക്രാബ്, കൂന്തൽ ബിരിയാണി, കക്ക ബിരിയാണി എല്ലാം ഉണ്ട്. അതെ, ഇവിടെ കേൾക്കാത്ത തരം ബിരിയാണി. ഞാൻ ഇതുവരെ ക്രാബ് ബിരിയാണി കഴിച്ചിട്ടില്ല. ഇനി ഒരു പ്രാവശ്യം ഇവിടുന്ന് എല്ലാ പ്രാവശ്യം വരുമ്പോൾ എന്തെങ്കിലും കഴിക്കും. നമ്മൾ വീഡിയോ ഒന്നുമില്ല, പക്ഷേ നമ്മൾ കഴിക്കും. പിന്നെയുള്ളത് അൽഫാം ആണുള്ളത്. അൽഫാം നമുക്കൊരു അഞ്ച് വെറൈറ്റി അൽഫാം ഉണ്ട്. ഓറഞ്ച്, പച്ചോല ചില്ലി, പിന്നെ ഓറഞ്ച് ഫ്ലേവർ അൽഫാമാണ്. ഓറഞ്ചിൻ്റെ പേസ്റ്റ് വെച്ചിട്ടുള്ള പിന്നുള്ളത് ഫിഷിൻ്റെയും ഐറ്റംസാണ്. മെയിനായിട്ട് ഫിഷ് ഐറ്റംസാണ്. ഫിഷിൻസ് നമുക്ക് എല്ലാം എടുക്കുന്നില്ല, വളരെ കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള നല്ല ഫിഷ്. ഇപ്പൊ ചെമ്പല്ലി, ആവോലി പോലത്തെ ഫിഷ്. അത് ആവോലിയൊക്കെ നമ്മൾ നേരിട്ട് ചെല്ലാനത്ത് നിന്ന് ഡയറക്റ്റ് എടുക്കുന്നതാണ്, കടപ്പുറത്ത് നേരിട്ട് എടുക്കുന്നതാണ്. പിന്നെ അല്ലാത്ത മീനൊക്കെ പുഴമീൻ, മീൻ കായൽ മീനൊക്കെ ആണെങ്കിൽ ഇപ്പൊ എന്റെ വീടിന്റെ ബാക്ക് കായല. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് പെട്ടെന്ന് കിട്ടും, ഫ്രഷ് പടക്കുന്ന മീൻ കിട്ടും. ചെമ്പല്ലി കടകളിൽ
അപ്പൊ അതിന്റെ ടേസ്റ്റ് ഒക്കെ എന്തായാലും കാണുന്നുണ്ട്. നിങ്ങളെ ഫിഷ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ അമൽ എന്ന് വെച്ചാല് ഇവളുടെ ഫ്രണ്ടാണ്, ഇവിടെ ജൂനിയറായിട്ട് പഠിച്ചിട്ടുള്ള ആളെന്നല്ല, ആറ് വർഷമായിട്ട് ഞാന് സേക്രഡ് കോളേജ് ഞങ്ങളൊക്കെ ഒരുമിച്ച്, ഇവൻ എന്റെ ജൂനിയറാണ്, പിന്നെ പയ്യനാണ്. അപ്പൊ അങ്ങനെ നമ്മളൊക്കെ ഒരുമിച്ച് പഠിച്ചിരുന്ന ആൾക്കാരാണ്. അപ്പൊ ആ ഒരു പരിചയം ഉണ്ട്. പിന്നെ അങ്ങനെ അതെ. അപ്പൊ നിങ്ങൾ എല്ലാരും പറയുക, നല്ല ആംബിയൻസ് ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു പറഞ്ഞു പറഞ്ഞ കാര്യങ്ങളാണ്. ഒന്നാമത് ഇപ്പൊ ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ എങ്ങനെ ഒതുക്കിയിരുത്തും എന്നുള്ളതാണ് ടെൻഷൻ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നമില്ല, റോഡിൽ നടക്കും, എല്ലാരും പറഞ്ഞ എന്താ പറയാ, ഫുഡ് കഴിക്കും കുറച്ചുണ്ട്, പക്ഷെ ഒരു ഫീസും ഒത്തിരി ക്ലോസ് അല്ല റോഡിലോട്ട്. അപ്പൊ നമ്മള് പിള്ളേർ ഓടി പോകും, അങ്ങനെയൊന്നും ഒരു ടെൻഷനേ ഇല്ല, ഭയങ്കര നമുക്കൊരു പീസ് ഓഫ് മൈൻഡ് ആണ്. അടിപൊളി സ്ഥലമാണ്. എനിക്ക് എന്തായാലും ഈ ഒരു സ്ഥലം ചൂസ് ചെയ്തതും അല്ല, ഈ ഒരു സെറ്റപ്പ് കൊണ്ടുവന്നത് അത് തൃപ്പൂണിത്തുറ തന്നെ വന്ന് ഞങ്ങൾക്ക് ഇതുപോലെ നല്ലൊരു സ്ഥലം. അതെ, വളരെ നന്ദി, വളരെ വളരെ നന്ദി. ജ്യൂസ് സ്റ്റാളില് ഞങ്ങൾ പോയിട്ടില്ല, അപ്പോ ഞങ്ങൾ പോയിട്ട് ആ വഴി പോവും. താങ്ക് യു അമൽ, ഇനി വരും. ഓക്കെ. അപ്പോൾ ഞങ്ങൾ പച്ചോലയിൽ നിന്ന് നല്ല ഭക്ഷണം കഴിച്ചു, അതിനുശേഷം ഞങ്ങൾ ഞാനൊരു ലൈമും ഒരു കട്ടൻ ചായയാണ് കഴിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത് പച്ചോലയുടെ തന്നെ ചായക്കുടി. പച്ചോലയുടെ എൻട്രൻസിൽ തന്നെ ഒരു ചെറിയൊരു സെറ്റപ്പാണ്, റോഡ് സൈഡ് തന്നെയാണത്. ഇവിടുത്തെ കുറച്ചും കൂടെ പച്ചോല അവിടെയാണ്, ജസ്റ്റ് നമുക്ക് റോഡിൽ നിന്ന് ഫസ്റ്റ് ഇതാ കാണുന്നത്. നമുക്ക് ചായ മാത്രം, ജ്യൂസ് ഷേക്ക് അങ്ങനെയൊക്കെ മാത്രമായിട്ട് കഴിക്കണമെങ്കിൽ ഇവിടെ വന്ന് കഴിക്കാം. ഇവിടെ വന്നല്ല, അത് അവര് അവിടെ സെർവ് ചെയ്യും. നമ്മളത് അങ്ങോട്ടേക്ക് കയറുന്നില്ല, പുറത്ത് കഴിച്ച് പോവുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇവിടെ കണ്ടോ മരത്തടിയൊക്കെ വെച്ചിട്ട് കസേരയൊക്കെ ഉണ്ട്. ഇവിടെ വന്ന് വരിക, ജസ്റ്റ് ഒരു ജ്യൂസ് കുടിക്കുക അല്ലെങ്കിൽ ഷേക്ക് കഴിക്കുക, പോവാ. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇവിടെ പച്ചോലയുടെ ഫസ്റ്റ് പാർട്ട് കാണാത്തവർ എന്തായാലും കാണണം, അപ്പോഴാണ് പച്ചോല ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മള് ഫുഡ് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ എന്താണ്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യുക പഴയ വീഡിയോസ് ഒക്കെ. നമ്മുടെ ഇതുവരെ ഞങ്ങളുടെ ആദ്യമായിട്ട് നിങ്ങൾ നമ്മുടെ ഒരു വീഡിയോ കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മറ്റുള്ള വീഡിയോസ് കാണണം, അത് മറക്കരുത്. പിന്നെ പച്ചോലയുടെ ഇൻസ്റ്റഗ്രാം പേജിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നു. ഇവർക്ക് ഓൺലൈൻ മറ്റേ സൊമാറ്റോ ഇതൊക്കെ ഉണ്ട്, അപ്പം നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ പോയിട്ട് നോക്കാവുന്നതാണ്. എന്തൊക്കെ ഫുഡ്സ് എന്നറിയാം, ഞങ്ങൾ പറഞ്ഞ പോലെ വിട്ടുപോകണമെങ്കിൽ അതൊക്കെ എന്തൊക്കെയാണെന്ന് അറിയാൻ പറ്റും. ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാമിന്റെ ലിങ്കും എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്, അപ്പൊ അതൊക്കെ നോക്കുക, കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.